കെ സി ബിക്ക് ഭൂമി വിട്ടുകൊടുത്ത കുടുംബങ്ങൾക്ക് പതിനെട്ട് കൊല്ലമായിട്ടും നഷ്ടപരി പരിഹാരം ലഭിച്ചില്ലെന്ന് പരാതി ഉയരുന്നു കോഴിക്കോട് കക്കയം പവർ ഹൗസിന്റെ പെൻ സ്റ്റോക്ക് നിർമ്മിക്കുന്നതിനായി സ്ഥലം വിട്ടുകൊടുത്ത കുടുംബങ്ങളാണ് നഷ്ടപരിഹാരത്തിനായി ഇത്ര കാലവും കാത്തിരുന്നത് പക്ഷേ ഒന്നും സംഭവിച്ചില്ല നവകേരള സദസ്സിൽ ഉൾപ്പെടെ അവർ പരാതി കൊടുത്തു പക്ഷേ നടപടി ഉണ്ടായില്ല എന്ന് മാത്രം കൂരാച്ചുണ്ട് വില്ലേജിലെ കക്കയം മലവാരത്തിൽ താമസിക്കുന്ന അഞ്ച് കുടുംബങ്ങളാണ് നഷ്ടപരിഹാരത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങുന്നത് ിൽ കെ എസ് ഇ ബി ഏറ്റെടുത്താണ് ഇവരുടെ പോരാട്ടം പൂവത്തിങ്കൽ പ്രജീഷ് കൂവപ്പൊയ്കിയിൽ ലീല കുറുമുട്ടത്ത് മാത്യു പൂവത്തിങ്കൽ ത്രേസ്യാമ്മ കുറുമുട്ടത്ത് ജോസ് എന്നിവരുടെ ഭൂമിയാണ് കെ എസ് ഏറ്റെടുത്തത് സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് വനംവകുപ്പ് ഈ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചതോടെ ഭൂ ഉടമകൾക്ക് സ്ഥലത്തിന്റെ വില നൽകാതെ മേൽ ആദായങ്ങൾക്ക് തുച്ഛമായ വിലയാണ് കെ എസ് സി ബി നൽകിയത് ഭൂമിയുടെ വില കെ എസ് സി ബി വനം നൽകുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഭൂമിയുടെ അവകാശം വനംവകുപ്പിനില്ലെന്നും സ്വകാര്യ വ്യക്തികൾക്കാണ് എന്നും വ്യക്തമാക്കി വനംവകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു തുടർന്ന് ഈ കുടുംബങ്ങൾക്ക് ഭൂമിയുടെ കൈവശരേഖകൾ ലഭിക്കുകയും ചെയ്തു എന്നാൽ ഇതുവരെയായിട്ടും ഇവർക്ക് കരമടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല വിവിധ കാരണങ്ങൾ പറഞ്ഞ് വില്ലേജ് ഓഫീസിൽ നിന്നും താലൂക്ക് ഓഫീസിൽ നിന്നും മടക്കി അയക്കുകയാണ് ഇതിനാൽ കെ എസ് ഇ ബിയിൽ നിന്നുള്ള നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല ഒരുപാട് കാലായി നടക്കുന്ന എന്റെ ഭർത്താവ് മരിച്ച ഒരേക്കർ സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരേക്കർ സ്ഥലം ഇപ്പൊ ബോർഡ് എടുത്തിട്ട് അവരന്ന് പൈസ തന്നോളാം എന്നും പറഞ്ഞിട്ട് വാക്ക് പറഞ്ഞിരുന്ന അപ്പൊ ആ പൈസ തന്നിട്ടില്ല ഇപ്പൊ നികുതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറെ കാലായി ഇപ്പം അവരിങ്ങോട്ടും അങ്ങോട്ടിട്ട് ഇവിടുന്ന് പറയുമോ അപ്പുറത്ത് പോകണമെന്ന് അപ്പുറത്തുനിന്ന് പറയും ഇപ്പുറത്ത് പോരണമെന്ന് അങ്ങനെ കളിപ്പിക്കുന്നതായിട്ട് കുറെ കാലായി വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ അദാലത്തിലും കലക്ടറുടെ പരാതി നൽകിയിട്ടുണ്ട് നഷ്ടപരിഹാരത്തിനായുള്ള കാത്തിരിപ്പിനിടെ പരാതിക്കാരായ രണ്ടുപേർ മരണപ്പെട്ടു ശേഷിക്കുന്നവരിൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുമുണ്ട് രണ്ടു പതിറ്റാണ്ടോളം നീണ്ട ഇവരുടെ പ്രശ്നത്തിന് അധികൃതർ പരിഹാരം കാണേണ്ടതുണ്ട് കോഴിക്കോട് നിന്ന് മുഹമ്മദ് സാർ കക്കയത്തെ കുടുംബങ്ങൾക്ക് വല്ലാത്ത പരാതിയുണ്ട് അവർ പറയുന്നത് ഈ വകുപ്പുകൾ തമ്മിൽ ഏകോപനം ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ ഈ പ്രശ്നത്തിന് ഇതുവരെ പരിഹാരം കണ്ടുപിടിക്കാൻ കാണാതെ കഴിയാതെ പോയെന്നാണ് സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ച് ഈ ഉദ്യോഗസ്ഥന്മാർ ഫയൽ മടക്കും ഒരു മേശയിൽ നിന്ന് ഫയൽ അടുത്ത മേശയിലേക്ക് പോകും അവസാനം ഒന്നും നടക്കത്തില്ല ജനങ്ങളുടെ കാത്തിരിപ്പ് മാത്രം നീണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് അവരുടെ കടുത്ത പ്രതികരണങ്ങളിലേക്ക് നമ്മൾ ഇനി കടക്കുന്നു സ്ഥലത്തിന് പൈസയായിട്ട് ചെന്ന് അവരും ബോർഡിനുമായിട്ട് ചെന്നപ്പെട്ട് കഴിയുമ്പം അവർ പറയുന്നത് നികുതി അടച്ചിട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്ഥലത്തിന് പൈസ തരാൻ എന്ന് പറഞ്ഞു അപ്പം ബോർഡിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞത് അത് ഓൾറെഡി ഒരു എസ് ഇ ബി ഏറ്റെടുത്ത സ്ഥലമാണ് അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് നികുതി അടയ്ക്കാൻ സമ്മതിക്കാമല്ലോ അപ്പോൾ അതാണ് നമ്മളൊരു മെയിനായിട്ടുള്ള പ്രശ്നം അപ്പോൾ നികുതി അടച്ചെങ്കിൽ നമുക്ക് ഒരു പൈസ തരുള്ളൂ നികുതി അടയ്ക്കാൻ ചെല്ലുമ്പോൾ ഒരു നികുതി അടക്കേണ്ട അടയ്ക്കേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ ആ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ തമ്മിലുള്ള പ്രശ്നം ഒന്ന് സോൾവ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം എല്ലാ രീതിയിലും എല്ലാ സ്ഥലത്തും പോയി ചെയ്തു എല്ലാ അധാരത്തിലും പോയി നവകേരള സദസ്സ് കരുതൽ കൈത്താങ്ങ് സി എം പാർട്ടിലെ മന്ത്രി കൃഷ്ണൻകുട്ടിക്ക് നേരിട്ട് എല്ലാ രീതിയിലും ഞങ്ങൾ ശ്രമിച്ചു ഇനി ഞങ്ങളുടെ മുന്നിൽ ഒരു വഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്ന ഇത് നിങ്ങളല്ല നടക്കേണ്ടത് നടക്കേണ്ടത് പിന്നെ അവരാണ് ചെയ്യേണ്ടത് അത് ബോർഡിൻ്റെ അത് ചെയ്യേണ്ടത് അതാണ് ഞങ്ങളോട് പറഞ്ഞത് ഇപ്പം ബോർഡ് എന്ന് വെച്ചാൽ ബോർഡ് പൈസ തരാനുള്ള ഒരു ഉദ്ദേശം അവർക്കില്ല അപ്പോൾ അവരിപ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഞങ്ങളെ ഇങ്ങനെ നടത്തിക്കുക അങ്ങനെയുള്ളൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്